നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടുക്കുകയുണ്ടായി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണെങ്കിലും കേരളത്തിന് യാതൊരു ഗുണവുമില്ലാത്ത കേന്ദ്രമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വി മുരളീധരൻ്റെ വകുപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്തോ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് ആ വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലാതെ ഇവിടെ കേരള സംസ്ഥാനത്തിന് എന്തെങ്കിലും ഈ കേരളിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനമോ ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് ഒന്നാമതായിട്ട് ഈ കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞുകൊള്ളുക അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്നത് വിദേശത്ത് ഏതെങ്കിലും കാരണവശാൽ കുടുങ്ങിപ്പോകുന്ന ഇന്ത്യക്കാരെ സഹായിക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക അങ്ങനെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അത് പഠിക്കുകയും പിന്നീട് അത് സുഗമമാക്കി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന കാര്യമാണ് ഒരു കേന്ദ്ര വിദേശകാര്യ വിദേശകാര്യമന്ത്രിക്ക് ചെയ്യാനുള്ളത് അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ അടുത്തിടെ നടന്ന പല സംഭവങ്ങളും കാണിക്കുന്നത് തെളിയിക്കുന്നത് നമ്മൾ കോവിഡിൻ്റെ തുടക്ക സമയത്തും അതേപോലെ തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്തൊക്കെ അത് കണ്ടതാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സീനിയർ മന്ത്രിയും അല്ലെങ്കിൽ ആ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒക്കെ കൂടി വളരെ സ്തുദീർഹ്യമായ രീതിയിൽ തന്നെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കേരളവും വിദേശ രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ പ്രത്യേക ബന്ധമൊന്നുമില്ല ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലാണ് ബന്ധം അദ്ദേഹം കേരളത്തിൻ്റെ മാത്രം മന്ത്രിയല്ല ഇവിടെ നിന്ന് ജയിച്ചു പോയ ഒരു മന്ത്രിയുമല്ല അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റിലെ എം എൽ എമാരുടെ മിടുക്കുകൊണ്ട് മാത്രം മന്ത്രിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മലയാളി എന്ന നിലയിലാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ തന്നെ കാണേണ്ടതാണ് അല്ലാതെ ഈ കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കേരളം മാത്രം നോക്കിയാൽ മതി അതുപോലെയല്ല ബി ജെ പിയുടെ ഒരു മന്ത്രിക്ക് നോക്കേണ്ടത് കേരളത്തിനായിട്ട് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല പിന്നെ അദ്ദേഹത്തെ മാറിയിരുന്ന് കുറ്റം പറയുന്ന കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് സ്വന്തം വീടിനോ സ്വന്തം മക്കൾക്കോ സ്വന്തം ഭാര്യയ്ക്കോ പോലും അഞ്ച് പൈസയുടെ ഗുണമില്ലാത്ത ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ചൊടിച്ചിട്ട് കാര്യമില്ല കക്കൂസിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഇടുങ്ങിയ ജയിൽ ജയിലറയിൽ ഒരു വർഷത്തോളം കഴിയേണ്ടി വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൽപുത്രൻ അദ്ദേഹത്തിന് ഒരു ചെറു വെല്ലനക്കാൻ പറ്റിയോ എന്നറിയില്ല മറ്റൊരു പുത്രൻ അങ്ങ് ബീഹാറിൽ നിന്ന് നല്ല കൊട്ടക്കണക്കിന് സൽപ്പേര് കൊണ്ടുവന്നതിനാൽ ഇന്നിപ്പോൾ സ്വന്തം ഭാര്യയുടെ മുന്നിൽ പോലും നിവർന്നു നിൽക്കാൻ ത്രാണിയില്ലാതെ അപമാനിതനായി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു സ്വന്തം മക്കൾക്ക് പോലും നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാനോ നല്ല ജീവിതം കാണിച്ചു കൊടുക്കാനോ പറ്റാത്ത ആൾ സ്തുതിർഘമായ രീതിയിൽ തൻ്റെ മന്ത്രി എന്ന നിലയിലുള്ള കർത്തവ്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ അഞ്ചു പൈസയുടെ ഗുണമില്ലാത്ത ആളാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കൊള്ളാം എന്ന് തൽക്കാലം പറയുന്നുള്ളൂ പിന്നെ സ്വന്തം വീടിനെയോ സ്വന്തം മക്കൾക്കോ നല്ലൊരു കാണിച്ചു കൊടുക്കാനോ നല്ല രീതിയിൽ വളർത്താനോ പറ്റാത്ത ആൾ ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രം കാണുന്ന ഒരു വിരോധാഭാസമായിരിക്കാം നിങ്ങൾക്ക് അവിടെ കുത്തിയിരുന്നുണ്ട് ഈ കേരളം പോലുള്ള ഇട്ടാവട്ടത്തിൽ മാറിയിരുന്നുകൊണ്ട് എ കെ ഐ സെൻറ്ററിൽ കയറിയിരുന്നു കൊണ്ട് ലോകത്തുള്ള സകലരെയും കുറ്റപ്പെടുത്താനല്ലാതെ നിങ്ങളെക്കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് ലോകവും പ്രത്യേകിച്ച് ഇന്ത്യയുമൊക്കെ ഓരോ ദിവസവും കൂടുതൽ 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 അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം പോലുള്ള ഇട്ടാവട്ടത്തിൽ മാത്രം പറഞ്ഞുള്ള നിങ്ങൾക്ക് ഇന്ത്യയെപ്പറ്റി അറിയേണ്ട കാര്യമില്ല എന്ന് ഏവർക്കും അറിയാം ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയാണ് വി മുരളീധരൻ എന്നറിയുക ഇവിടെ എത്ര സംസ്ഥാനമുണ്ട് എന്നെങ്കിലും നിങ്ങൾ ഒന്ന് ഗൂഗിൾ നോക്കിയെങ്കിലും മനസ്സിലാക്കാൻ നോക്കുക നിങ്ങളുടെ പല മന്ത്രിമാർക്കും ഇവിടെ എത്ര സംസ്ഥാനമുണ്ട് എന്ന് തന്നെ അറി അറിയില്ല അപ്പോഴാണ് മാറിയതെന്നോട് കുറ്റം പറയാൻ നോക്കുന്നത് സഹ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ വി മുരളീധരൻ അറിയാം ഇവിടെ കേരളയിൽ എന്ത് ഉടായ്പാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നും ഇത് നടക്കാൻ പോകുന്ന ഒരു പദ്ധതിയല്ല എന്നും അദ്ദേഹത്തിന് അറിയാം പിന്നെ ഈ കുറ്റിയിടൽ സർവേ നടത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളിലൂടെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജന എന്ന നിലയിൽ അദ്ദേഹം വീടുകൾ തോറും നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും നിങ്ങൾക്ക് ഇടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ പദ്ധതിക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാതെ മാറിയിരുന്നുകൊണ്ട് ഒറ്റ തിരിഞ്ഞ് ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിലും നടപ്പാവില്ല എന്നേ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയാനുള്ളൂ വെബ്ഡെസ്റ്റ് たとえいのす。